അടുത്ത യുദ്ധം ജർമ്മനിയും റഷ്യയും തമ്മിലോ? ജർമ്മനിയും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിക്കുമെന്ന ജർമ്മൻ ഇന്റലിജൻസ് ചീഫ്. ജർമ്മനിയും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിക്കുമെന്ന മുൻ ജർമ്മൻ ഇന്റലിജൻസ് മേധാവിയുടെ മുന്നറിയിപ്പ്. ഫെഡറൽ ഓഫീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേധാവിയായിരുന്ന ഹൻസ് ജോർജ് മാസനാണ് ഇങ്ങനൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ജർമ്മനി സാവധാനം ഉറക്കത്തിലെന്ന പോലെ റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം എതിരാളിയായ ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നതാണെന്നും ഇതുവഴി ജർമ്മനി റഷ്യയുടെ ശത്രുത സമ്പാദിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടി വി ബെർലിൻ ചാനലിൽ ഒരു പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച സംപ്രേഷണം ചെയ്ത ഈ പരിപാടിയിലാണ് ഹൻസ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. നമ്മൾ ഹെൽമറ്റുകളോ ബാൻഡേജുകളോ അല്ല കൊടുത്തയക്കുന്നത്, നമ്മൾ കൊടുത്തയക്കുന്നത് ആയുധങ്ങളാണ്. പരോക്ഷമായി ആണെങ്കിലും നമ്മൾ യുദ്ധത്തിൽ പങ്കാളികളാവുകയാണ്. അതിനാൽ തന്നെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഹൻസ് ജോർജ് മാസൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. ഇക്കാര്യത്തിൽ ജനങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതും ചർച്ചകൾ ഉയർന്നു വരാത്തതും തന്നെ അസ്വസ്ഥനാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉക്രൈന് ഡ്രോൺ വാങ്ങുന്നതിന് ധനസമാഹരണം ആരംഭിച്ച ലിത്വാനിയക്ക. ഉക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റഷ്യക്കെതിരെ നൂതന സൈനിക ഡ്രോൺ വാങ്ങാൻ ലിത്വാനിയക്കാർ ധനസമാഹരണം ആരംഭിച്ചു. 5 ദശലക്ഷം രൂപയാണ് ഡ്രോൺ വാങ്ങാൻ ആവശ്യമുള്ളത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തോക്കുകൾ വാങ്ങേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്നാൽ ഇതൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്. ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഡ്രോണിനായി 100 യൂറോ സംഭാവന നൽകിയ ആഗ്നേ ബെലിക്കറ്റ് പറഞ്ഞു. കുറച്ചു കാലങ്ങളായി സംഭാവന നൽകാൻ തുടങ്ങിയിട്ടെന്നും വിജയം വരെ അത് തുടരുമെന്നും യുവതി പറഞ്ഞു. റഷ്യ ലിത്വാനിയെ ആക്രമിക്കുമെന്ന ഭയമാണ് സംഭാവന നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും യുവതി കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളെല്ലാം ആയുധങ്ങൾ നൽകുന്നതിനെപ്പറ്റി അനന്തമായ ആലോചനകളിൽ ഏർപ്പെടുമ്പോൾ ലിത്വാനിയൻ സമൂഹം ഒത്തുചേർന്ന 5 ദശലക്ഷം രൂപ സ്വരൂപിച്ച് ഉക്രൈനായി ഡ്രോൺ വാങ്ങാൻ പോവുകയാണ്. ഇത് ലോകത്തിന് നൽകാൻ വലിയ സന്ദേശമാണെന്നും ബെല്ലിക്കറ്റ് പറഞ്ഞു. സിറിയയിലും ലിബിയയിലും നടന്ന സംഘർഷങ്ങളിൽ റഷ്യൻ സേനയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ ഡ്രോൺ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഉക്രൈനായി ഡ്രോൺ വാങ്ങുന്നത് ലിത്വാനിയൻ പ്രതിരോധ മന്ത്രാലയമാണ്. തുർക്കിയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിന് അടുത്ത ആഴ്ച കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിനായി ആയുധങ്ങൾ വാങ്ങുന്നതിന് സാധാരണക്കാർ പണം സമാഹരിക്കുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്നും ലിത്വാനിയയിലെ ഉക്രൈൻ അംബാസഡർ ബെസ്റ്റാ പെട്രോ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.